ഫിസിക്കൽ ടെസ്റ്റിന് പോയപ്പോ ഒരാശ്വാസം ഉണ്ടായിരുന്നു. വീണ്ടും മടങ്ങിയെത്തി പൊതുജന സേവനത്തിന്. എന്നാ ഒരു പഞ്ചായത്ത് ഇലക്ഷനിക്കോ? അത് പോലുമില്ല. അമ്മേ, എനിക്ക് ഒരു കുഴപ്പമില്ല, എന്നാലുണ്ട് നല്ല വിശപ്പ്. ഓ ശരി, കുത്തുകൊണ്ടത് കൊണ്ട് ആഹാരം കഴിക്കാനെങ്കിലും വന്നല്ലോ. അങ്ങോട്ട് മാറി ശങ്കര. ഞാൻ പറഞ്ഞല്ലേടാ അമ്മയോടൊന്നും പറയരുതെന്ന്. എടാ, ഇതുപോലെ ഷട്ടൻ കയറി കുത്തിപ്പിടിച്ച് ചോദിച്ചാ പറയാതെ പിന്നെ? എനിക്ക് നിന്റെ അമ്മയെ പേടിയാ നിന്നേക്കാളും. ഒരു യൂദാസിനെ കൂട്ടു പിടിച്ചിരിക്കുന്നത്. ആ പെണ്ണിന്റെ മുമ്പിൽ ഷൈൻ ചെയ്താ ആ അനിൽ ടീച്ചറിന്റെ മുന്നില്. ടീച്ചർ അമ്മയോട് തർക്കിച്ചപ്പോ അവന്മാരെ ചവിട്ടി ഒതുക്കായിരുന്നു. ഇതുവരെ കാണാത്ത ഇടിയടിച്ചത്. ഇവന് കുത്തേ കൊണ്ടുള്ളൂ, അവന്മാരെ ഇനി ഒന്നിനും കൊള്ളുകയല്ല. അമ്പാടിക്കുഞ്ഞേ, ശങ്കരൻ മാമ ഒരു സത്യം പറയാൻ പോവാ. അലീന ടീച്ചറിനെ ആക്ഷേപിക്കാൻ വേണ്ടി രണ്ടു മൂന്ന് പയ്യന്മാരെ കുഞ്ഞേർപ്പാട് ചെയ്തു. എന്നിട്ട് ആ സമയത്ത് അവിടെ എത്തി അവന്മാരെ തല്ലി. ഫലമോ, അലീന ടീച്ചറിന്റെ ഉള്ളിലേക്ക് കുഞ്ഞു കുറച്ചുകൂടെ പാഞ്ഞങ്ങ് കയറി. പിന്നെ എന്തിനാ ശങ്കരൻ മാമേ അതിലൊരുത്തനെ എന്നെ കുത്തിയത്? അത് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചാണോ? എന്തായാലും നിങ്ങളുടെ പോക്കൊരു വല്ലാത്ത പോക്കാ. കൂടുതൽ കാര്യങ്ങൾ വളച്ചൊടിക്കണ്ട. നീരജ മഹാദേവൻ എന്ന എഴുത്തുകാരിയെയാ അവന്മാർ ആക്ഷേപിച്ചത്, അതാ ടീച്ചർ ഏറ്റുപിടിച്ചത്. എന്തായാലും ശരി, ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ആ ടീച്ചറിനി കുഞ്ഞിനെ പ്രേമിച്ചേ പറ്റൂ. എനിക്കതിന് അവളോട് പ്രേമം ഇല്ല. രാത്രിയിലെങ്ങി ഇതുപോലെ നിന്ന് ചിരിക്കല്ലേ, വഴിതെറ്റി വരുന്ന പ്രേതങ്ങൾ പോലും പേടിച്ചു പോവും. ഒന്നുമില്ല ഒന്നുമില്ല, കെട്ടിക്കഴിഞ്ഞാ കരിഞ്ഞോളും ഈ പരിക്ക്. ചിരിക്കടാ ചിരിക്ക. എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ പരാജയമാ നിന്നെ പോലൊരു കൂട്ടുകാരൻ. തല്ലി നടക്കുമ്പോ സിനിമ കാണുന്നത് പോലെ മാറി നിന്ന് കാണും, എല്ലാം കഴിയുമ്പോ കൈയടിക്കും. ഒരുത്തൻ എന്നെ പിന്നിൽ നിന്ന് കുത്താൻ വന്നപ്പോ പോലും നീ അവനെ തൊഴിച്ചിട്ടില്ല. എടാ, കത്തി കാണുന്ന പേടിയാളിയാ. എനിക്കും പേടിയാ നിന്നെ പോലുള്ള കത്തികളെ. മരുന്ന് കഴിച്ചു എങ്കിൽ പിന്നെ കുറച്ചേരം ഉറങ്ങും. എന്താ ചേച്ചി ശരിക്കും സംഭവിച്ചത്? ആ ജിതേഷിനെ പോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പയ്യന്മാരാണെന്ന് തോന്നുന്നു. അമ്മയെ ഒരുപാട് ആക്ഷേപിച്ചു, സഹിക്കാൻ കഴിയാതെ വന്നപ്പോ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നു. ആ സമയത്താ അമ്പാടി അവിടെ വന്നത്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ശരിക്കും കൊടുത്തു എല്ലാത്തിനും. ആ നേരത്താ ഒരുത്തൻ കയ്യിലിരുന്ന കത്തി കൊണ്ട് അമ്പാടിയെ കുത്തിയത്.
അമ്പാടിയുടെ കയ്യിലാ കുത്തുകൊണ്ടത്. കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു, എങ്കിലും ബ്ലഡ് ഒരുപാട് പോയി. അത് കണ്ടപ്പോഴാം അമ്മയ്ക്ക്. ബ്ലഡ് പോകണ്ട, വഴിയരിയിൽ ആർക്കെങ്കിലും ആക്സിഡന്റ് പറ്റിയിട്ട് ആൾക്കാർ കൂടിയെന്നാ മതി, അവിടെ കുഴഞ്ഞു വീഴും. അതുകൊണ്ടാ അധികം പുറത്തേക്കൊന്നും കൊണ്ടുപോകാത്തത്. ദീർഘദൂര യാത്രയൊക്കെ പോയാൽ അതുപോലൊരു രംഗം എവിടെയെങ്കിലും കാണേണ്ടി വരുമല്ലോ. അതുകൊണ്ടാ പല കഥകളും മൂടി വെക്കണമെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നത്. നമ്മളെപ്പോലെയല്ല, അത്രയും വലിയ ഷോക്ക് താങ്ങാനുള്ള കപ്പാസിറ്റിയൊന്നുമില്ല. ഞാൻ ഇന്നുവരെ പരിസരം മറന്ന് ചൂടായിട്ടില്ല മോളുടെ അമ്മയോട്. അങ്ങനെ ചെയ്താൽ പോലും കുഴഞ്ഞു വീഴും. ഒരിക്കൽ മോൾക്ക് ഒന്നൊന്നര വയസ്സുള്ളപ്പോൾ ബെഡിൽ നിന്നൊന്ന് വീണു. മോളെ നോക്കില്ല എന്നും പറഞ്ഞ് ഞാൻ ഷൗട്ട് ചെയ്തു. പിന്നെ ഇവിടെ എങ്ങും നിന്നില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. വിളിക്കാം, നാളെ അതിരാവിലെ എത്തുകയും ചെയ്യാം. ശരി ശരി. നോക്കിക്കൊണ്ടിരിക്കാതെ നീ വന്ന് എന്തെങ്കിലും കഴിക്കു പീറ്ററേ. മോൾ ഉടനെ വരാന്ന് പറഞ്ഞില്ലേ അമ്മച്ചി, വരട്ടെ. ഞങ്ങൾക്ക് ഇത് വലിയ പ്രയാസമായിരിക്ക. എന്ന് വെച്ചാ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമാ കഴിക്കുന്നത്. പപ്പയും മോളും തോന്നുമ്പം. അയൽക്കാരിക്ക് എന്തോ വയ്യാന്നാ പറഞ്ഞേ. അതിന് അവരെ നോക്കാൻ അവിടെ ആളുണ്ടല്ലോ. പിന്നെ ഇങ്ങനെ അവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഒരാൾ വിശന്നിരിക്കുവാണെന്നെങ്കിൽ ഓർക്കണ്ടേ? അല്ല പീറ്ററേ, എന്താ കൊച്ചിനിപ്പം നീരജയോട് ഇത്ര താല്പര്യം? അവരെ അമ്മയെന്നൊക്കെയാണല്ലോ വിളിക്കുന്നത്. അവരെ മാത്രോ? മഹാദേവൻ സാറിനെ അച്ഛന്നാ വിളിക്കുന്നത്, മേയറെ മുത്തശ്ശിന്നു വിളിക്കുന്നൊക്കെ കേട്ട എഴുത്തുകാരുടെ മോള അലീന മോളെന്ന് തോന്നും. വന്നല്ലോ. ഇവിടെ ഒരാളെ കഴിക്കാതെ കാത്തിരിക്കുക. അത് സാരല്ല മോളെ. എങ്ങനെയുണ്ട് നീരജയ്ക്ക്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കിടക്കുവാ. രക്തം കണ്ടുകഴിഞ്ഞാ അന്നേരം ശരീരം തളർന്ന് താഴെ വീഴും. രക്തം കണ്ടാ മാത്രമല്ല മോളെ, ഭക്ഷണം കഴിക്കാതിരുന്നാലും ശരീരം തളർന്ന് താഴെ വീഴും. ഇപ്പൊ മിക്ക ദിവസങ്ങളിലും മോളെ കാത്തിരുന്ന് കാത്തിരുന്ന് പപ്പയുടെ ഭക്ഷണം മുടങ്ങുവാ. ഞാൻ വിളിച്ച കാര്യം പറഞ്ഞതല്ലേ പപ്പ, പിന്നെ പപ്പയ്ക്ക് കഴിച്ചൂടെ? മോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമെന്ന് തോന്നിക്കഴിഞ്ഞാ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. അല്ല, മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാനൊന്നും കഴിച്ചില്ല. അപർണയും അച്ഛനും വരുന്നതുവരെ അവിടെ ഇരുന്നു. അവര് വന്ന ശേഷമാ ഇങ്ങോട്ട് പോന്നെ. നടന്ന സംഭവമൊക്കെ പീറ്റർ പറഞ്ഞപ്പോ ഞങ്ങൾ ശരിക്കും ഭയന്നുപോയി. മോൾ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നമാണല്ലോ. ഇന്ന് മോൾക്കെതിരെയുള്ള ആക്രമണം അല്ലായിരുന്നു, നീരജയെയാണ് ചില ഫ്രോഡ് പിള്ളേർ ആക്ഷേപിച്ചത്. അവിടെയും അമ്പാടി തന്നെ ഹീറോ അല്ലേ മോളെ? പാവത്തിന്റെ കയ്യിന്ന് ബ്ലഡ് ഒരുപാട് പോയി. പ്രേമിക്കുന്ന പെണ്ണിന് വേണ്ടിയല്ലേ ഇച്ചിരി ചോരയൊക്കെ പോകുന്ന നല്ലതാ. പ്രേമിക്കുന്ന പെണ്ണോ? അമ്പാടിയെ കുറിച്ച് ഞാൻ അപ്പച്ചനോടും അമ്മച്ചോടൊക്കെ ഒരുപാട് പറഞ്ഞു. എങ്ങനെയെങ്കിലും മോടം മിന്നു കേട്ടൊന്ന് കണ്ടാ മതിയായിരുന്നു ഞങ്ങൾക്ക്. പപ്പ, വെറുതെ ആലോചിച്ച് കൂട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് അപ്പച്ചനോടും അമ്മച്ചോടും പറയണ്ട. അങ്ങനെ എനിക്ക് ആരോടും പ്രേമവും ഇല്ല.
ഉടനെ എന്റെ മിന്നുകെട്ട് നടക്കാനും പോകുന്നില്ല. മോള് വന്നായിരുന്നോ? ഇപ്പൊ വന്നതേ ഉള്ളൂ അമ്മേ. ഇതുവരെ അലീന ടീച്ചർ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴാണ് പോയത്. പാപം, എന്നെ ചേർത്ത് പിടിച്ചോണ്ടാ വന്നത്. പിന്നെ ഗുളിയെ തന്നതുവരെ ഓർമ്മയുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാ പിന്നെ നന്നായി ഉറങ്ങുമല്ലോ. ആ, അച്ഛൻ വന്നില്ലേ മോളെ? വന്നു, ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. താഴെ ഇരിപ്പുണ്ട്, ഞാൻ വിളിക്കാം. ചേച്ചിയാ? ഹലോ ചേച്ചി. അമ്മ ഉണർന്നോ മോളെ? ദേ ഇപ്പൊ അങ്ങോട്ട് ഉണർന്നേ ഉള്ളൂ. ഞാൻ കൊടുക്കാം. അമ്മ. ആ മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് ഉറങ്ങി തെളിയുമ്പോ തീരാവുന്ന പ്രശ്നമേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞില്ലേ മോളെ? ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. എങ്കിലും ശബ്ദത്തിലൊരു പതർച്ചയുണ്ടല്ലോ. അത് നാളെ രാവിലെ ആവുമ്പോഴേക്കും മാറും. ഇങ്ങ് താ അമ്മ. ചേച്ചി, ഇത്രയ്ക്ക് ആകാംക്ഷയുണ്ടെങ്കിലേ ഇന്നൊരു ദിവസം ഇവിടെ വന്ന് താമസിക്ക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കേണ്ടി വരില്ലല്ലോ. ഞാൻ നാളെ രാവിലെ വരാം. ശരി ശരി. അമ്മയുടെ കാര്യത്തിൽ ഞങ്ങളെക്കാൾ ശ്രദ്ധയാ ഇപ്പൊ ചേച്ചിക്ക്. വളരെ നല്ല കുട്ടിയാ. ഇത്രയും നാളും അവളെ വെറുത്തത് തന്നെ അബദ്ധമായെന്ന് തോന്നാ ഇപ്പൊ. അങ്ങനെയൊരു തോന്നല് എനിക്കുണ്ട്. ഇനി എന്ത് തെറ്റിദ്ധാരണ ഉണ്ടായാലും ചേച്ചിയെ വെറുക്കുന്ന പ്രശ്നമില്ല. ചേച്ചി കൂടെയുള്ളത് ഒരു കരുത്താ, ഒരു ആത്മവിശ്വാസമാ. എവിടെയും പതറാത്ത മനസ്സാ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പങ്ങളുണ്ട്, പെട്ടെന്ന് അപകടത്തിൽ ചെന്ന് ചാടും. ഈ പകയും പ്രതികാരവും ഒക്കെ അവസാനിപ്പിച്ചിട്ട് നല്ലൊരു കുടുംബജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പറയണം അലീനയോട്. അത് അമ്മ തന്നെ പറഞ്ഞാ മതി. അമ്മ പറഞ്ഞാൽ ചിലപ്പോ കേക്കും. ആ, ഇനി വരുമ്പം പറയാം. നല്ല തലവേദനയുണ്ട്, മോളിത്തിരി ബാം പുരട്ടിത്ത. ഇതാണ് അമ്പാടി അർജുന. ആ, എനിക്കറിയാം. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് മഹിയേട്ടനോടൊപ്പം ഒന്ന് രണ്ട് തവണ. കുഴപ്പമൊന്നുമില്ല. അയ്യോ, ബ്ലഡ് ഒരുപാട് പോകുന്നുണ്ടല്ലോ. കുഴപ്പമില്ല, ടീച്ചർ പൊയ്ക്കോ. ടീച്ചർ മാഡത്തെ ഇങ്ങോട്ട് പൊയ്ക്കോ. ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞല്ലോ അമ്മേ. അതിന് തക്ക അസുഖമൊന്നും ഇല്ല മോളെ. ഞാൻ പോയി അച്ഛനെ വിളിച്ചോണ്ട് വരാം.
ഹലോ, വിളിച്ചായിരുന്നു അല്ലേ? ഞാൻ അങ്ങോട്ടല്ലല്ലോ വിളിക്കേണ്ടത്. തല്ലുന്നതും തല്ലുകൊള്ളുന്നതും കുത്തേൽക്കുന്നതും ഒക്കെ എനിക്ക് വേണ്ടിയല്ല. സോറി അമ്പാടി, അമ്മയുടെ അവസ്ഥ കണ്ടായിരുന്നല്ലോ. ഇതുവരെ അമ്മയ്ക്കൊപ്പമായിരുന്നു. അവിടെ ആൾക്കാരെത്തിയതിനു ശേഷമാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതിനിടയിൽ എന്നെ മറന്നുപോയല്ലേ. ഞാൻ രണ്ടു മൂന്ന് തവണ അങ്ങോട്ട് വിളിച്ചിരുന്നു. ഞാൻ വീണ്ടും സോറി പറയുക. അമ്പാടിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും എന്ന എന്റെ വിശ്വാസം. ഓക്കെ ഓക്കെ, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ടീച്ചറിന്റെ ഒരു കോൾ. എങ്ങനെയുണ്ട് ഇപ്പോ? ആ, കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ വായിലിരിക്കുന്നൊക്കെ കേട്ടു. അമ്മ വരുന്നു, ഞാൻ പിന്നെ വിളിക്കാം. ഒന്നും മനസ്സിൽ വെക്കില്ലേ? ഇല്ല, ആ പരിപാടി ഇല്ല. എന്നാ ശരി. ശരി. ആരാടാ വിളിച്ചത്? അലീന ടീച്ചറാ. നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി ടീച്ചറാണോ? ഏയ്, ശങ്കരമാമയും ടോണിയും ഒക്കെ പലതും പറയും, അതൊന്നും അമ്മ മനസ്സിൽ വെക്കരുത്. അവര് പറയുന്നതൊക്കെ പോട്ടെ, സ്വന്തം ഉറപ്പെണ്ണാണ് സമുദ്രമോള്. അവളെ നീ വിശേഷ ദിവസങ്ങളിൽ പോലും അങ്ങോട്ട് വിളിച്ചൊന്നും വിഷയാറില്ല. അവൾ ഇങ്ങോട്ട് വിളിച്ചാലോ ഒന്ന് എടുക്കത്തു പോലും ഇല്ല. അയ്യോ, അതൊക്കെ വലിയ തലവേദന ആവും അമ്മേ. എന്താ തലവേദന? അതുകൊണ്ട് നിനക്കെന്താ നഷ്ടം? ലോകത്തുള്ള സകലരുടെയും പ്രശ്നം എടുത്ത് തലവെക്കും, സ്വന്തം കാര്യം മാത്രം നോക്കില്ല. ഭയന്നു വേണം വീടിനുള്ളിൽ മറ്റുള്ളവർ കഴിയാൻ. നീ പുറത്തു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നത് കണ്ട എന്റെ അച്ഛൻ സഹിക്കുമായിരുന്നോ? അത് എന്നാ ഇന്ന് സംഭവിച്ചത്? എടാ, സമൂഹത്തെ മുഴുവൻ തിരുത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ചിലതൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് ഇങ്ങു പോരണം. അമ്മേ, അതിന് മനസാക്ഷി അനുവദിക്കണ്ടേ? ഭാര്യയും കുട്ടികളും കുടുംബവും ഒക്കെ ആയാൽ മാത്രമേ നിന്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരൂ. എങ്കിലേ നീ നന്നാവൂ. എത്രയും പെട്ടെന്ന് ഒരു വിവാഹത്തെപ്പറ്റി നീ ചിന്തിച്ചേ പറ്റൂ. നിന്നെ ഇനി അങ്ങനെ കയറൂരി വിടാൻ പറ്റില്ല. അമ്മക്ക് എങ്ങനെയുണ്ട് മോളെ? ചെറിയ പനിയുണ്ട്. രാവിലെ ട്യൂഷന് പോണം. ഒരുപാട് ക്ലാസ് മിസ്സായതുകൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ചേച്ചി ഇവിടെ കാണുമോ? അതെന്തൊരു ചോദ്യമാ. പിന്നെ ഞാനിവിടെ നിൽക്കില്ലേ? ഇനിയിപ്പൊ മോള് പോയില്ലെങ്കിലും ഞാൻ ഇവിടെ തന്നെ കാണും. ഇന്നലെ അമ്മയ്ക്കരികിലാണ് ഞാൻ കിടന്നത്. രാത്രി പിച്ചും പെയ്യുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാ ഹോസ്പിറ്റലിൽ പോവാമെന്ന്. ചേച്ചി മാത്രമല്ല, ഞാനും അച്ഛനും ഒക്കെ നിർബന്ധിച്ചതാ ഒരേ വാശി പോവില്ലാന്ന്. ഇത് നമുക്കിടയിലെ മിക്ക ആൾക്കാർക്കും ഉള്ളൊരു കുഴപ്പമാ. ഹോസ്പിറ്റലിനെ പേടിയാ. പിന്നെ അമ്മയ്ക്കിത് ഇടയ്ക്കിടെ ഉണ്ടാവുന്ന അസുഖമായതുകൊണ്ട് ഞാൻ കൂടുതൽ ഫോഴ്സ് ചെയ്യാനൊന്നും നിന്നില്ല. അമ്മയ്ക്ക് പനിയുണ്ടല്ലേ? രാവിലെ കുളിരും പനിയും ഉണ്ടായിരുന്നു, ഇപ്പോഴൊന്നും കുറഞ്ഞിട്ടുണ്ട്. മോളിന്ന് അമ്മയുടെ അരികെ തന്നെ ഇരുന്നോ? മറ്റു തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ എല്ലാ തിരക്കും മാറ്റിവെക്കില്ലേ? ഒരുപക്ഷെ അരികിലിരിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനൊരു അസുഖം വന്നത്. ആ പയ്യൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. ഇതിനിടയ്ക്ക് അമ്പാടിയെ വിളിക്കാൻ വിട്ടുപോയി. അതിന്റെ പരിഭവം ഉണ്ടായിരുന്നു. പിന്നെ കാര്യം പറഞ്ഞപ്പം മനസ്സിലായി. അയാൾക്കും നല്ല പ്രാധാന്യം കൊടുക്കണം. ഒരു മുൻപരിചയം ഇല്ലായിരുന്നിട്ടും മോൾക്ക് വേണ്ടി ജീവൻ പോലും പണയം വെച്ച അയാൾ ഓരോന്നും ചെയ്യുന്നത് അതൊരിക്കലും മറക്കാൻ പാടില്ല. അമ്പാടി എന്റെ ജീവിതത്തിലുണ്ടച്ച. ഇതുപോലെ നല്ലൊരു ചെറുപ്പക്കാരനെ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദൈവത്തെ പോലെയാ പലപ്പോഴും മുൻപിലേക്ക് വരുന്നത്. ഞാൻ പുറത്തേക്കിറങ്ങിയ പിന്നാലെ ഉണ്ടാവും. അങ്ങനെ വരുന്ന ഒരാളെ ഒരിക്കലും അവഗണിക്കരുത്. അയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അനുകൂലമായി പ്രതികരിക്കുന്നതും നല്ലതാ.